മലയാളികൾ വളരെയധികം ഏറ്റെടുത്ത ഒരു മോഹൻലാൽ ചിത്രമായിരുന്നു ദൃശ്യം. സാധാരണ ഒരു കുടുംബത്തിന്റെ കഥ പറഞ്ഞ വളരെയധികം ഹിറ്റായി മാറിയ ഒരു സിനിമയാണ് ദൃശ്യം. ആ ദൃശ്യത്തിലൂടെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു താരമാണ് അൻസിബ. ബിഗ് ബോസ് സീസൺ 6 ഒരു മികച്ച മത്സരാർത്ഥി കൂടിയായിരുന്നു അൻസിബ. ഇപ്പോഴിതാ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമുള്ള ആദ്യ തന്റെ പിറന്നാൾ സന്തോഷപൂർവ്വം ആഘോഷിച്ചിരിക്കുകയാണ് അൻസിബ. ഒപ്പം നിരവധി പേർ പങ്കെടുക്കാത്ത ഈ പിറന്നാൾ ചടങ്ങിൽ ബിഗ് ബോസിൽ നിന്ന് പരിചയപ്പെട്ട പൂജയും ഉണ്ട് എന്നതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി മാറുന്നത്. അൻസിബയുടെ ഉമ്മ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ബിരിയാണി കൂടി നൽകിയിരിക്കുകയാണ് ഇവർക്ക്. ഇപ്പം അൻസിബയുടെ 32-ാമത്തെ പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങളാണ് പുറത്തു വരുന്നത്. ഇനി ഒരുപാട് സന്തോഷങ്ങളാണ് അൻസിബയുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. ഒരുപാട് സിനിമകൾ താരത്തിനു വേണ്ടി ഒരുക്കി മാറ്റിവെച്ചിട്ടുണ്ട്. ബിഗ് ബോസിന്റെ 100-150 ദിവസമുള്ളതുകൊണ്ട് വേറെ ഷൂട്ടിംഗ് ഒന്നും കമ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇനി എന്നാൽ ഷൂട്ടിങ്ങിന് പിന്നാലെ പോകാനുള്ള സമയമായി എന്ന് തന്നെയാണ് അൻസിബ എപ്പോഴും പറയുന്നത്. അങ്ങനെ തന്റെ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് അൻസിബ. ബിഗ് ബോസ് ഹൗസിലെ മികച്ച മത്സരാർത്ഥിയായിരുന്നു അൻസിബ. പ്രേക്ഷകരുടെ വോട്ട് കിട്ടിയതിനാൽ തന്നെ ജൂണിന്റെ ആദ്യ വീക്ക് തുടങ്ങുമ്പോൾ അൻസിബ ബിഗ് ബോസിൽ നിന്ന് നിൽക്കാൻ സാധിക്കാതെ പുറത്തു പോവുകയായിരുന്നു. അൻസിബ പുറത്തിറങ്ങുമ്പോൾ ഏറ്റവും സങ്കടപ്പെട്ടത് ഋഷി തന്നെയായിരുന്നു. ഇരുവരും തമ്മിൽ അടുത്ത സൗഹൃദമായിരുന്നു. അടുപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത സൗഹൃദം എന്ന് വ്യക്തമായി തന്നെ പറയാൻ സാധിക്കും. സൗഹൃദത്തിന് നല്ല ഒരു പുതിയ തനിമ തന്ന ഒരു രണ്ട് വ്യക്തികളായിരുന്നു ഇവർ രണ്ടുപേരും. തനിക്കൊരു അമ്മയെ പോലെയും ചേച്ചിയും പോലെയും ഒക്കെയാണ് അൻസിബ എന്ന് എവിക്ഷനിലൂടെ ഋഷി പറഞ്ഞിരുന്നു. ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയ അൻസിബയെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചാണ് മോഹൻലാൽ സ്വീകരിച്ചത്. ഈ വീഡിയോയ്ക്ക് കീഴിലൊക്കെ ആ സമയങ്ങളിൽ വന്നിരുന്ന കമൻ്റ് ഉണ്ട്. ബാക്കി മത്സരാർത്ഥികൾ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോഴാണ് മോഹൻലാൽ അൻസിബയെ കാണുമ്പോൾ തന്നെ ഹഗ് ചെയ്യുന്നത്. എടുത്തു പറയുകയാണ് അൻസിബയെ കുറിച്ച് അങ്ങനെ. ദൃശ്യത്തിലും ദൃശ്യം 2 മോഹൻലാലിന്റെ മകളായാണ് അൻസിബ അഭിനയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് അൻസിബ പറയുന്ന ഉത്തരമാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വന്നതിന് ശേഷം അൻസിബ ഒരു അഭിമുഖം നൽകി. അതിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ദൃശ്യത്തിന്റെ ലൊക്കേഷനിൽ ആ ക്യാരക്ടറായിട്ട് തന്നെയാണല്ലോ നമ്മൾ അവിടെ നിൽക്കുക. അവിടെ അഞ്ജു ജോർജിനെ ജോർജ് കുട്ടിയെ എങ്ങനെയാണോ ചേർത്ത് പിടിച്ചത് അതുപോലെയാണ് എനിക്ക് തോന്നിയത്. അത് സ്റ്റേജിൽ നിന്ന് ഫെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ആളുകൾ കമൻ്റ് ചെയ്യുന്നതിന് മുൻപേ എനിക്ക് ഫെയിൽ ചെയ്ത കാര്യമാണ്. വീട്ടിൽ വന്ന പാടെ ഞാൻ ആ കാര്യവും പറഞ്ഞു. അതായിരുന്നു എൻ്റെ ചിന്ത മുഴുവൻ തന്നെയും. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഉമ്മയോടും ഞാൻ പറഞ്ഞിരുന്നു. ശരിക്കും എന്നെ അച്ഛൻ കെട്ടിപ്പിടിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത്രയും നേരം ഞാനൊക്കെ പുറത്തു വരാമെന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷെ ലാലേട്ടൻ എന്നെ ഒരു മകളെ പോലെ ചേർത്ത് പിടിച്ചപ്പോൾ അപ്പോഴുണ്ടായ ഫീൽ ഒരു അനന്തമാണെന്ന് അൻസിബ പറയുന്നു. എന്നെ ചേർത്ത് പിടിച്ചത് ലാലേട്ടനാണല്ലോ. ഒരച്ഛനെ പോലെ ലാലേട്ടൻ എന്നെ ചേർത്ത് പിടിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഭാഗ്യം കൂടിയാണല്ലോ. എനിക്കത് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടത് കമൻറ്റുകളായിട്ട് കണ്ടപ്പോൾ ഞാൻ ആലോചിക്കുകയും ചെയ്തു. എനിക്ക് ഫീൽ ചെയ്ത കാര്യം കണ്ടുതന്ന ആൾക്കാർക്കും ഫീൽ ചെയ്തല്ലോ എന്ന്. അത് ശരിക്കും അങ്ങനെ തന്നെയായിരുന്നുവെന്നാണ് ഇറങ്ങിയ സമയത്തുള്ള തൻ്റെ വികാരത്തെക്കുറിച്ചും അപ്പോൾ അവിടെ നടന്ന സന്ദർഭങ്ങളെക്കുറിച്ചുമൊക്കെ അൻസിബ തുറന്നു പറയുന്നത്. ഇപ്പോൾ അൻസിബയുടെ വാക്കുകൾ വൈറലാകുന്നതിനോടൊപ്പം തന്നെ ആശംസാ പ്രവാഹങ്ങളാണ് എല്ലാവരും ഏറ്റെടുത്തതുകൊണ്ട്. 32-ാമത്തെ പിറന്നാൾ ഗംഭീരമായി ആഘോഷിച്ചു. ഒരുപാട് പുതിയ വാർത്തകൾ വന്നു കഴിഞ്ഞു. ബിഗ് ബോസ് അവസാനിച്ചു. ബിഗ് ബോസിലെ നല്ല മത്സരാർത്ഥി കൂടിയായിരുന്നു അൻസിബ. ഇനിയും പുത്തൻ വാർത്തകൾക്കായി കാത്തിരിക്കുകയാണ് അൻസിബയും അൻസിബയുടെ പ്രിയപ്പെട്ട ആരാധകരും. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.